നിങ്ങൾ ആലോചിച്ചിരിക്കണം കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതയെ നല്ലൊരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോലം കണ്ടെത്താൻ അറിയാം. ഇവിടെ മൊത്തം ക്ലീനിങ് ആയിരുന്നു ഇന്നത്തെ ദിവസം. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മൾ ഒരുപാടായി നമ്മുടെ ക്ലീനിങ് വീഡിയോ ചെയ്തിട്ട്, അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്റെ ബെഡ്റൂമും അതേപോലെ തന്നെ ഞാൻ കിടക്കുന്ന എന്റെ ബെഡ്റൂമും അതേപോലെ തന്നെ നമ്മുടെ ഇടനാഴിയും കൊലായിയും അതേപോലെ തന്നെ മുഴുവൻ റൂമും ഇന്ന് ക്ലീൻ ചെയ്തൊരു ദിവസമാണ്. അപ്പൊ ഇന്ന് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, ഇനി ഇവിടെ തുടയ്ക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്തായാലും നമുക്ക് കണ്ടന്റൊന്നും കിട്ടിയിട്ടില്ല, ഒരു വീഡിയോ എടുക്കാന്ന് ചോദിച്ചു. നമ്മുടെ റൂം ക്ലീനിങ് അല്ലെങ്കിൽ ഹോം ക്ലീനിങ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം മുഴുവനായിട്ട് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നിവിടെ നില അങ്ങോട്ട് തുടയ്ക്കാന്ന് വെച്ചു, ഒരദ്യം അങ്ങോട്ട് തുടയ്ക്കുന്നേ പറയില്ലേ, അതേപോലത്തെ ഒരദ്യം അങ്ങോട്ട് തുടയ്ക്കാന്ന് വെച്ചു. അപ്പം സ്പെഷ്യൽ ആണ് ഇന്നത്തെ ഒരു വീഡിയോ, കണ്ടിരുന്നു പോവും അത്ര എനിക്ക് പറഞ്ഞല്ലോ, ഇന്നത്തെ വീഡിയോ കണ്ടിരുന്നു പോവും. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, ഒരു ബക്കറ്റിൽ, ഒരു ചെറിയൊരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം വരും, ഏകദേശം വെള്ളം അതിന്റെ ഒരു ബക്കറ്റിന്റെ ഒരു മുക്കാൽ വേണം കേട്ടോ വെള്ളം. ഓക്കെ, അതിലേക്ക് നമ്മൾ കുറച്ച് ഫെനോയിൽ ഒഴിക്കാം. കുറച്ച് ഫെനോയിൽ നേരം തുടയ്ക്കാൻ ബെസ്റ്റ് ആണ് കേട്ടോ, നല്ലൊരു സ്മെല്ല് കിട്ടും. പിന്നെ അതുപോലെ കുറച്ച് ഡെറ്റോൾ ഒഴിക്കുക, രണ്ടും കൂടി നന്നായിട്ട് മിക്സ്ഡ് ആക്കണേ. കാരണം വെച്ച് കഴിഞ്ഞാല് ഫെനോയിലും ഡെറ്റോളും കൂടി ഒരുമിച്ച് കൂട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് അഴുക്കൊക്കെ അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, നമ്മുടെ റൂം കംപ്ലീറ്റ് നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അങ്ങനെ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ട് കുറച്ച് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് എന്താ പറയാ, ഷാമ്പൂ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. വേണ്ട, ഞാനിപ്പോ അത് ചെയ്യുന്നില്ല. ഞാനിപ്പം പിന്നെ നമുക്ക് നിലം തുടക്കുന്ന ഒരുപാട് ഓപ്ഷൻ കിട്ടുമല്ലോ മാർക്കറ്റിൽ, അപ്പൊ അതൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഫെനോയിലും അതേപോലത്തെ ഡെറ്റോളും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യച്ചാല്, നമ്മുടെ ഈ ഒരു തുടയ്ക്കുന്ന ഒരു ബ്രഷിൽ, ആ ബ്രഷ് കൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടും. നിങ്ങൾ കണ്ടിരുന്നു പോകും, കാരണം ഇന്ന് സ്പെഷ്യൽ ആണ്, ഇന്ന് ക്ലീനിങ് ആണ്, നില മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഹോം ടൂർ, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒക്കെ ആണ് ഈ തുടയ്ക്കാനൊക്കെ അറിയാത്ത ഗേൾസിനൊക്കെ ഇത് യൂസ്ഫുൾ ആവട്ടോ. എങ്ങനെയാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്സ് ഉണ്ടാവും ഞാൻ കാണിച്ചു തന്നിട്ട്. ഇത് ഞാൻ എഡൈവ ലൈഫിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വിചാരിച്ചു അതിൽ എന്ത് ട്രീ ലെങ്ത് കൂടുമ്പോൾ നമുക്ക് ഇതിന് വിശദമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ എന്റെ പേര് അഞ്ചിതാ, നിങ്ങൾ അതൊന്നും നോക്കി അത് വേഗം കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടടുത്ത് തന്നെ കുഞ്ഞൊരു ബെൽ ബട്ടൺ അങ്ങനെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തെല്ലാം വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും, മുടക്കാതെ എത്തുന്നതായിരിക്കും. സോ ഡോൺ മിസ് ഇറ്റ്, നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പം ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല പറഞ്ഞിട്ട്, അത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നിട്ട് ഇനി സ്റ്റോപ്പ് ചെയ്തൊരു ഓപ്ഷൻ വേണ്ട കേട്ടോ, ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഇതൊരു ക്ലീനിങ് വീഡിയോക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ആ, ഇത് ഞാൻ ഈ ഒരു ടീഷർട്ടിനെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കും. ആദ്യം തന്നെ എന്റെ ഹെയർ ഒന്ന് ഒതുക്കി ഒന്ന് കെട്ടി വെക്കട്ടെ. നമ്മൾ എപ്പോഴും ക്ലീനിങ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹോമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഹെയർ ഒന്ന് ഒതുക്കി കെട്ടാൻ ശ്രമിക്കുക കേട്ടോ. ഹെയർ കെട്ടിയാൽ തന്നെ നമുക്ക് എന്താ പറയാ, ഒരു പകുതി വരെ നമുക്ക് തടസ്സങ്ങളൊക്കെ മാറും കേട്ടോ. അതായത് നമുക്ക് ചിലപ്പോൾ ഹെയർ എന്താ പറയാ, ഹെയർ അയച്ചിട്ട് ഇങ്ങനെ ഓരോ ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും ഹെയർ കൂടി വരിക, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് ഹെയർ ഒതുക്കി ഒരു മുടി കൊടുക്ക വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ലേ അല്ലേ. വേണമെങ്കിൽ ഹെയർ ബാൻഡ് ഒക്കെ വെച്ചോക്കെ. ഞാൻ ഹെയർ ബാൻഡ് നേരത്തെ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെ, അത് ഒന്നൊന്നര വീഡിയോ കേട്ടോ. ചേച്ചി എനിക്ക് തന്നൊരു എട്ടിന്റെ പണിയാണ്, അത് കണ്ടില്ല കണ്ടു നോക്ക് കേട്ടോ. പിന്നെ ഈ ഒരു ടീഷർട്ടാണ്, ഇത് സ്ലീവ്ലെസ് ടൈപ്പ് ഓഫ് ടീഷർട്ടാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇത് വെച്ച് ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യട്ടോ, ഇങ്ങനെ ഇങ്ങനെയും ഫോട്ടോ ചെയ്യാം, ഇങ്ങനെയും ഫോട്ടോ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ നന്നായിട്ട് ഇങ്ങനെ തുറച്ചു കൊടുക്കാണ്. ആ പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയൊക്കെ ആർക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പനി കുഴപ്പമൊന്നുമില്ല, പനിക്കുന്നില്ല, ബട്ട് തൊണ്ടവേദന കേട്ടോ, പനിയായിട്ടൊന്നുമില്ല, ഭയങ്കര തൊണ്ടവേദന. അങ്ങനെ അപ്പൊ ഞാൻ ഈ ഒരു അറ്റം കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ. Thank you.
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെയാണെങ്കിൽ ഫാനൊക്കെ ഇട്ടിട്ട് വെച്ചാണ്. അപ്പൊ ഓൾറെഡി ഞാൻ അടിച്ചു മാറി, അപ്പൊ എന്നും കൂടി ഇട്ട് ലെങ്ത് വെറുതെ കൂട്ടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ കാര്യം ഷെയർ ചെയ്യാത്ത കേട്ടോ. അപ്പൊ ഇതൊന്നും ഇല്ലല്ലോ, നമുക്ക് വലിയ വലിയ വീഡിയോ ഒന്നുമല്ലല്ലോ, ഒരു ക്ലീനിങ് വീഡിയോ അല്ലേ. ആ അപ്പൊ നിങ്ങൾ ചോദിച്ച നൈട്രസിന്റെ അംബാസിഡർ അല്ലേ, പോയി പോയോ നൈട്രസ് ഇപ്പൊ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ടോ അല്ലേ. നൈട്രസിലുണ്ട്, നൈട്രസിലുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത് ഞാൻ ഫാൻ ഇട്ടിട്ടേ ഉറങ്ങിപ്പോയി ഇന്നലെ. അപ്പൊ അതുകൊണ്ടാണ് നല്ല രീതിയില്. ഓക്കെ അപ്പൊ ഞാൻ തുടക്കട്ടെ നന്നായിട്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് ഈ വാതിലിന്റെ അരികിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. തുടയ്ക്കാനൊന്നുമില്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച തുടച്ചതാണ്. എന്നാലും ജസ്റ്റ് ഒരാഴ്ച കൂടുമ്പോ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യണമല്ലോ. പിന്നെ എന്താ ബാസ്കറ്റ്, വേസ്റ്റ് ബാസ്കറ്റ് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് യൂസ് ചെയ്യുന്ന തൊട്ടിട്ട് യൂസ് ചെയ്യണം. ഞാനാണെങ്കിലോ വെറുതെ വാങ്ങിച്ച പിടിയാ. അത് ഞാൻ നിലത്തേക്കാണ് അധികം ടിഷ്യൂ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമുക്കിവിടെ കഴിഞ്ഞു, ഇനി നമുക്ക് ഇടനായിലേക്ക് പോവാം കേട്ടോ. വീഴണ്ട, തടഞ്ഞു വീഴണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ കഴിഞ്ഞു, ഇനി നമുക്ക് ഇടനായിലേക്ക് പോകാം. അവിടെ ഉണങ്ങിയിട്ട് വേണം നമുക്ക് അതൊക്കെ നിലത്ത് വിരിച്ചു കൊടുക്കാൻ. ഇവിടെയാണ് മെയിൻ ആയിട്ട്. അപ്പൊ നമുക്ക് ആദ്യം ഫാൻ ഇട്ട് കൊടുക്കാം. ഫാൻ അപാര കാറ്റാണ് കേട്ടോ, പെട്ടെന്ന് ഉണങ്ങിക്കോളും. നമുക്ക് മല്ലൂര് വീഡിയോസ് എടുക്കാനുണ്ട്. മല്ലൂര് ഞാനൊന്നും എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തിരക്കപ്പറി പോവാണ്. ഇവിടെ ഏകദേശം കഴിഞ്ഞു, ഇനി നമുക്ക് അവിടെ പോവാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എല്ലാം കൂടി ഇട്ട് ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.